നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ വാക്കിന് വിലയില്ലാത്ത നിറയില്ലാത്ത രാഷ്ട്രീയത്തിന്റെ പല വക്താക്കളെയും നാം കണ്ടിട്ടുണ്ട്. ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അതിന്റെ അപ്പോസ്തലൻ ആരെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കുക ഒരൊറ്റ പേരാണ്, അത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെതാണ്. എന്തായാലും കൃത്യമായ രീതിയിൽ ജെ ഡി യുവിൻ്റെ നേതാവായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം നമ്മൾ പലതവണ കണ്ടതാണ്. അധികാരത്തിന് വേണ്ടി ആരുമായും കൈകോർക്കുന്ന നിതീഷിൻ്റെ ഒരു ഓന്തിൻ്റെ നിറമുള്ള രാഷ്ട്രീയം, അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ബി ജെ പി നേതാവ് നിതീഷ് കുമാറിനെ ഓന്തിനോട് ഉപമിച്ചത്. നാം മനസ്സിലാക്കുക, തരമനുസരിച്ച് നിറം മാറുന്ന ഓന്തിൻ്റെ അതേ സ്വഭാവ സവിശേഷതകളാണ് നിതീഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തനാക്കുന്നത്. വിദ്യാസമ്പന്നനാണെങ്കിലും കഴിവുള്ള രാഷ്ട്രീയക്കാരനാണെങ്കിലും അദ്ദേഹത്തിന് അധികാരഭ്രമം കലശലാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പൊക്കി പ്രധാനമന്ത്രി കസേര സ്വപ്നം കാണുന്ന പ്രതിപക്ഷ നേതൃനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി നിതീഷ് കുമാറിനെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ആ ഒരു ശ്രേണിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ ഐക്യമാണ് തൻ്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പദമല്ല എന്നും ഉള്ള വിശദീകരണവുമായി നിതീഷ് കുമാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പാറ്റ്നയിൽ പാർട്ടി ഓഫീസിൽ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് അനുയായികളെ അഭിസംബോധന ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് നിതീഷ് കുമാർ തൻ്റെ ഒരു നിഷ്കളങ്കത പറഞ്ഞത്. പക്ഷേ ഇത് എത്രത്തോളം ആട്ടിൻതോലിട്ട ചെന്നായയുടെ സുവിശേഷം പോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം തരം പോലെ അധികാരത്തിന് വേണ്ടി മനം മാറുന്ന അല്ലെങ്കിൽ മറുകണ്ഠം ചാടുന്ന നിതീഷ് കുമാറിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബി ജെ പിയോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു, അധികാരം കിട്ടിക്കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ബി ജെ പി അവിടെ ഒരു ശക്തിയായി മാറുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ബി ജെ പിയെ വെട്ടിക്കൊണ്ട് നേരെ ബദ്ധശത്രുക്കളായിട്ടുള്ള ലാലു പ്രസാദിനോട് കൈകൊടുത്തിട്ടുള്ള നിതീഷ് കുമാറിനെ നാം ഒരു സമീപകാല രാഷ്ട്രീയത്തിൽ കണ്ടതാണ്. എന്തായാലും അടുത്തിടെയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷും ഉപമുഖ്യമന്ത്രി ആർ ജെ ഡി നേതാവായിട്ടുള്ള തേജസ്വി യാദവും ദില്ലിയിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും സന്ദർശിച്ചത്. ഈ ഒരു സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് പാർട്ടി ഓഫീസിൽ തങ്ങളുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ നിതീഷ് തന്റെ നിഷ്കളങ്കത വെളിപ്പെടുത്തിയത്. തന്റെ മോഹം പ്രധാനമന്ത്രി പദമല്ല, പക്ഷേ പ്രതിപക്ഷ ഐക്യം നിര കെട്ടിപ്പടുക്കുകയാണ് തന്റെ ലക്ഷ്യം എന്നാണ് നിതീഷ് കുമാർ പറയുന്നത്. അതിന് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥത ഇല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിക്കുകയും ബി ജെ പി സർക്കാരിനെതിരെ സഖ്യമുണ്ടാക്കുകയും ചെയ്യുമെന്നും നിതീഷ് മനക്കോട്ട കെട്ടുന്നുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവർ സ്വയം നാശം ക്ഷണിച്ചു വരുത്തുകയും രാജ്യത്തെ നശിപ്പിക്കുകയുമായിരിക്കുമെന്നാണ് നിതീഷ് കുമാറിന്റെ ഇപ്പോഴത്തെ രോദനം. എന്നാൽ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്താൽ ഒരുപക്ഷേ യാതൊരു തരത്തിലും ഇന്ത്യയുടെ ആ ഒരു പതനം വളരെ വേഗത്തിലാകും എന്ന തരത്തിലേക്കാണ് ബി ജെ പി ഇതിനോട് പ്രതികരിക്കുന്നത്. കാരണം അധികാരത്തിന് വേണ്ടി എന്ത് നിറുകെട്ട രാഷ്ട്രീയ സഖ്യത്തിലും ഏർപ്പെടുന്ന നിതീഷ് കുമാറിനെ നിങ്ങൾ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി പൊതുജന സമക്ഷം നിതീഷ് കുമാറിനെ അവതരിപ്പിക്കുന്നത്. അത് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. കാരണം ബീഹാറിൽ തൻ്റെ ബദ്ധശത്രുവായിട്ടുള്ള ലാലു പ്രസാദ് യാദവിനോടും മകൻ തേജസ്വി യാദവിനോടും കൈ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഭരണം നടത്തുന്ന നിതീഷ് രാഷ്ട്രീയ ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശകുനി എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം അതേപോലെയുള്ള മഹാഭാരതത്തിലെ ശകുനിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവൃത്തികളാണ് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ശരി, ബി ജെ പിക്കെതിരെ വിശാലമായിട്ടുള്ള ഒരു മുന്നണി കെട്ടിപ്പടുക്കുക എന്ന മനക്കോട്ട കെട്ടി നടക്കുന്ന നിതീഷിന്റെയൊക്കെ സ്വപ്നം ഏതാണ്ട് അടുത്ത വർഷം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പോടുകൂടി അസ്തമിക്കും, എന്നേക്കുമായി അസ്തമിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.